السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، ما بعد. مجلس النعمة إلى بهمان الآية سهودر الله فتح المعين بارت تنوتي نال نكاحنا فسخ جيل تنبيه يتحقق العجز أما مرة മേൽ പറഞ്ഞ ഒന്നിനെ തൊട്ടുള്ള കഴിവില്ലായ്മ ഉറപ്പാകും. നഫഖയിൽ നിന്ന് കുറഞ്ഞത്, കിസ്വത്തിൽ നിന്ന് കുറഞ്ഞത്, അതുപോലെ മസ്കന് മഹർ ഇവയെ തൊട്ട് അശക്തനാകൽ ഉറപ്പാകും. ബിഗൈബത്തി മാലിഹി, അത് അവൻ്റെ മുതൽ മറയൽ കൊണ്ട്. ലി മസാഫത്തിൽ കസരി, യാത്രയിൽ നിസ്കാരം കസറാക്കാവുന്ന ദൂരത്തിലേക്ക് അവൻ്റെ മുതൽ മറഞ്ഞു എങ്കിൽ ഇവൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെ തൊട്ട് അശക്തനാണ് എന്ന് പറയാം. ഫലാ യൽസമുഹൽ സബറു, അപ്പോ ഈ പെണ്ണിന് ക്ഷമിക്കൽ നിർബന്ധം ഇല്ല. ഇല്ല അങ്കാല അവൻ പറഞ്ഞാലൊഴികെ. ഉഹ്ലിറു മുദ്ദത്തൽ ഇംഹാലി, ഇംഹാലിൻ്റെ കാലയളവിൽ ഞാൻ ഇതിനെ ഹാജറാക്കും. ഫസ്ഖിന് ഖാളി ഒരു 3 ദിവസത്തെ സാവകാശം നൽകലുണ്ട്, താമസം ചെയ്യലുണ്ട്. അപ്പോൾ ഈ താമസം ചെയ്തു കൊടുക്കുന്ന ആ കാലയളവിനുള്ളിൽ ഞാൻ ഈ മുതൽ ഹാജറാക്കും എന്ന് അവൻ പറഞ്ഞാലൊഴികെ, അപ്പോൾ അവൾക്ക് അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ദരിദ്രന്മാരായ ആളാകുമ്പോൾ അവർക്ക് 3 ദിവസത്തെ താമസം ചെയ്തു കൊടുക്കും. ആ താമസം ചെയ്തു കൊടുക്കുന്ന കാലയളവിനുള്ളിൽ, അതായത് 3 ദിവസത്തിനുള്ളിൽ മുതലിനെ ഞാൻ ഹാജറാക്കാം എന്ന് അവൻ പറയുകയാണെങ്കിൽ, അപ്പോൾ അവൾക്ക് ഫയൽസമുഹ സബ്റൂന, ക്ഷമിക്കൽ നിർബന്ധമാണ്. യാനത്ത് 4:88. ഔബിത്തജീലി ദൈനിഹി, അതല്ലെങ്കിൽ ഈ അശക്തത ഉറപ്പാകും. ബിത്തജീലി ദൈനിഹി, അവൻ്റെ കടത്തിന് അവധി വക്കൽ കൊണ്ട്. ബി ഖദരി മുദ്ദത്തി ഇഹ്ബാരി മാലിഹിൽ ഗായിബി ബി മസാഫത്തിൽ ഖസരി, യാത്രയിൽ കസറാക്കാവുന്ന ദൂരത്തിൽ മറഞ്ഞ മുതലിനെ ഹാജറാക്കാനുള്ള ആ കാലയളവിൻ്റെ കണക്കുകൊണ്ട് അവധി നിശ്ചയിക്കൽ കൊണ്ടും. അപ്പോഴും ഇവൻ അശക്തനാണ് എന്ന് വരും. അതിനേക്കാൾ കുറഞ്ഞ സമയമാണെങ്കിൽ, ഈ 3 ദിവസത്തിനേക്കാൾ കുറവാണെങ്കിൽ, അപ്പോൾ അശക്തത വരൂല. ഔബി ഹുലൂലിഹി, അതല്ലെങ്കിൽ ഈ കടത്തിനുള്ള അവധി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ മഴയിൽ മദീനി, കടം വാങ്ങിയ വ്യക്തി ഞെരുക്കക്കാരനാകലോടുകൂടെ, അപ്പോഴും ഇവൻ അശക്തനാണെന്ന് വരും. വലബി സൗജത്ത, ഈ കടം മേടിച്ച വ്യക്തി ഇവൻ്റെ ഭാര്യ തന്നെയാണെങ്കിൽ പോലും. ലി അന്നഹ, കാരണം ലി അന്നഹ കാരണം ഈ ഭാര്യ ഈ ഹാലത്തിൽ എഴുസാരി, ഇവനിൽ നിന്ന് കടം മേടിച്ച വ്യക്തി ഞെരുക്കക്കാരനായ ഘട്ടത്തിൽ കടം ഇവനക്ക് ലഭിക്കാൻ അവധിയായിട്ടുണ്ട് എങ്കിൽ പോലും, അവൻ ഞെരുക്കക്കാരനാവുമ്പോൾ ലാ തസിലു ലിഹഖിഹ, ഈ ഭാര്യ അവൾക്കുള്ള അവകാശത്തിലേക്ക് ചേരുകയില്ല. വൽ ഉസ്റു വൽ മുഇസ്സിറു, ഞെരുക്കക്കാരനായ വ്യക്തിയാവുമ്പോൾ യുന്ദറു,
അവനുക്ക് താമസം ചെയ്ത് കൊടുക്കപ്പെടണം എന്നാണ്. അപ്പോ ഈ നിലക്കും ആയാലും അവൻ അശക്തത ഉള്ളവനാണെന്ന് ബോധ്യം വരും. വബി അദമി വിജിദാനിൽ മുക്തസിബി, ജോലി എടുക്കുന്ന വ്യക്തി എത്തിക്കാതിരിക്കൽ കൊണ്ടും, മെയ്യസ്താഴ്മിലുഹു, അവനെ ജോലിക്ക് വിളിക്കുന്ന ഒരുത്തനെ. അപ്പോ ഇവനക്ക് ജോലി എടുക്കാൻ കഴിയും, പക്ഷെ ജോലി ജോലിക്ക് വിളിക്കുന്ന ആളുകൾ ഇല്ല. ഇൻ വലബ ദാലിക, അത് വാലിബായി വന്നു, ഇവനെ ജോലിക്ക് വിളിക്കാൻ പറ്റിയ ആളുകൾ ഇല്ലാതെയാവുക എന്ന കാര്യം മികച്ചു വന്നാൽ, ആ സമയത്തും ഇവനക്ക് അശക്തത ബോധ്യപ്പെടും, ഇവൻ അശക്തനാണെന്ന കാര്യം ബോധ്യം വരും. ഔബി ഉറൂലിമാ യംനഉഹു അനിൽ കസ്ബി, അതല്ലെങ്കിൽ ജോലിയെ തൊട്ട് തടസ്സമാവുന്ന ഒന്ന് പുറതാവൽ കൊണ്ടും, വിളിക്കാൻ ആളുണ്ട് പക്ഷേ ഇവനുക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ചില പ്രയാസങ്ങൾ ഇപ്പോൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴും ഇവനുക്ക് അശക്തത ഉള്ളവനാണ്. ഈ നഫഖ അഖല്ലു കിസ്വത്ത് അഖല്ലു നഫഖത്ത്, അതുപോലെയുള്ള മഹർ പോലെയുള്ള കാര്യങ്ങളൊന്നും നൽകാൻ, അതുപോലെ പാർപ്പിടം നൽകാൻ കഴിവില്ലാത്തവനാണെന്ന കാര്യം ബോധ്യം വരുന്നതാണ്. ഫായിദത്തും ഇദാകാന ലിൽ മർഅത്തി, പെണ്ണിനുക്ക് ഉണ്ട്, അലാ സൗജിഹൽ ഗായിബി, അവളുടെ മറഞ്ഞ ഭർത്താവിൻ്റെ മേൽ ബാധ്യതയായിട്ട് പെണ്ണിനുക്ക് ലഭിക്കാനുണ്ട് ദൈനുൻ ഹാലുൻ, അവധിയായ കടം, അവൾക്ക് കിട്ടാനുള്ള കടം നൽകേണ്ട സമയമായിട്ടുണ്ട്. അതെന്തിനാൽ മിൻ സദാഖിൻ ഔ ഗൈരിഹി, ആ കടം സദാഖ് മഹറിനാലും, ഔ ഗൈരിഹി, അതല്ലെങ്കിൽ മഹറല്ലാത്തതിനാൽ. വക്കാന ഇന്ദഹ, എന്നാൽ അവളുടെ അരികിലുണ്ട്, ബഅദു മാലിഹി, ഈ സൗജിന്റെ മുതലിൽ നിന്ന് അല്പം, വദിഅത്തൻ, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലായിട്ട്. എങ്കിൽ ഫഹല്ലഹ, ഇവൾക്ക് പറ്റുമോ, അൻ തസ്തഖില്ല, അവൾ തനിക്കൽ, ബി അഹദിഹി, അവൾ പിടിക്കൽ കൊണ്ട്, ലി ദൈനിഹ, അവളുടെ കടത്തെ, ബിലാ റഫിൻ ഇലൽ ഖാദി, ഖാദിയെക്കുള്ള ഈ വിഷയം പിന്നെ ഉയർത്തൽ കൂടാതെ അവൾക്ക് സ്വമേധയാ ആ കടത്തെ എടുക്കൽ കൊണ്ട് പറ്റുമോ. സുമ്മ തഫ്സഹ ബിഹി, പിന്നെ ഈ കിട്ടാനുള്ളത് ഇതിൽ നിന്നെടുത്തു, പിന്നെ നഫക്ക കൊണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ ഇവൻ ഞെരുക്കക്കാരനാണ് എന്ന കാരണം കൊണ്ട് അവൾ ഫസ്ഖ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ പറ്റുമോ അവല്ല, അത് പറ്റൂലേ. അജാബ ബഅദു അസ്ഹാബിന, നമ്മുടെ ഷാഫി അസ്ഹാബിൽ നിന്ന് ചിലവർ ഉത്തരം നൽകി, ലൈസ ലിൽ മർഅത്തിൽ മദ്കൂറത്തി, മേൽ പറയപ്പെട്ട ഈ പെണ്ണിനക്ക് പറ്റൂല, അൽ ഇസ്തിഖ്ലാലു ബി അഖ്ദി ഹഖിഹ, അവൾക്കുള്ള ഈ അവകാശത്തെ പിടിക്കൽ കൊണ്ട് തനിക്കൽ, അവൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റൂല. പിന്നെന്ത് ചെയ്യണം, ബൽ തർഫഉൽ അംറ ഇലൽ ഖാദി, അവൾ ഈ കാര്യത്തെ ഖാദിയെ കൊള്ള ഉയർത്തണം. കാരണം ലി അന്നൻ നളറ ഫി മാലിൽ ഗായിബീന, നാടുവിട്ട മറഞ്ഞുപോയ ആളുകളുടെ മുതലിലുള്ള നോട്ടം അതിലിൽ ഖാദി, ഖാദിക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഖാദിയിലേക്ക് ഈ വിഷയം ഉന്നയിക്കണം, എന്നിട്ട് ഖാദിയുടെ സമ്മതത്തോടുകൂടെ ഖാദി നൽകിയതനുസരിച്ച് അവൾക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഖാദിയിലേക്ക് ഈ വിഷയം ഉയർത്തുമ്പോ വഹുവ ബാധതാരിക്ക ഫി അഹദിഹി, ഇങ്ങനെ ഖാദിയിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ഖാദി ആ അവൾക്കുള്ള കടം പറ്റണമെങ്കിൽ അത് എടുക്കുന്നതിൽ അവൾക്ക് സമ്മതം നൽകും. ബഅദ സുബൂത്തി ദൈനിഹ അലൈഹി ഇൻദഹു, ഈ ഭർത്താവിൻ്റെ മേൽ ഇവൾ പിന്നെ ബാധ്യതയായിട്ട് ഇവൾക്ക് കടമുണ്ട് കിട്ടാനുള്ളത് എന്ന് ഖാദിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ശേഷം ഖാദി അതിന് സമ്മതം കൊടുക്കുമ്പോൾ കെടുക്കാം. നഅം, എങ്കിലും
إن علمت അവളറിഞ്ഞു അന്നഹുല യഅദനുലഹ ഈ ഖാദി അവൾക്ക് സമ്മതം കൊടുക്കൂല ഇല്ലാ ബിഷയിൻ ഒരു സംഗതി കൊണ്ടല്ലാതെ യഅഖുദുഹു ഖാദിയാ ഒന്നിനെ പിടിക്കും പിന്നെ അവളിൽ നിന്ന് അപ്പൊ അവളിൽ നിന്ന് വല്ലതും കിട്ടിയെങ്കിലേ ഖാദി ഈ മുതലിൽ നിന്ന് വല്ലതും എടുക്കാൻ സമ്മതം കൊടുക്കുള്ളൂ കൈക്കൂലിയായിട്ട് ഖാദിക്ക് വല്ലതും വേണ്ടി വരും എന്നർത്ഥം എന്നവൾക്ക് ബോധ്യമാണെങ്കിൽ ജാസ ലഹൽ ഇസ്തിഖ്ലാലു ബില്ലഹദി അപ്പൊ പിന്നെ ഖാദിയിലേക്കൊന്നും ഉയർത്തേണ്ടതില്ല ആ കടത്തെ എടുക്കൽ കൊണ്ട് തനിക്കൽ അവൾക്ക് അനുവദനീയമാണ് അവൾക്ക് സ്വന്തമായിട്ട് തന്നെ അതിൽ നിന്ന് എടുക്കാവുന്നതാണ് വൈദാ ഫറവൽ മാലു അങ്ങനെ അവളുടെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആ മുതലിൽ നിന്ന് അവൾക്കുള്ളത് എടുത്തപ്പോ മുതൽ കഴിഞ്ഞു അങ്ങനെ മുതൽ കഴിഞ്ഞാൽ വറാദത്തിൽ ഫസ്ഹ പിന്നെ അവൾ ഫസ്ഖിനെ ഉദ്ദേശിച്ചു ബിൽ ബി എഴ്സാരിൽ വായിബി ഈ മറഞ്ഞ ഭർത്താവ് ഞെരുക്കക്കാരനാണ് എന്ന കാരണം കൊണ്ട് ഫസ്ഖിനെ അവൾ ഉദ്ദേശിക്കുകയും ചെയ്തു എങ്കിൽ ഫൈലം യഅലമിൽ മാല അഹദുൻ ഈ മുതലിനെ ഒരാളും അറിഞ്ഞിട്ടില്ല ഇവളടുക്കൽ ഇങ്ങനെ ഒരു മുതലുണ്ട് എന്നുള്ള കാര്യം ഒരാളും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഓള ഇന്നെടുത്തു എന്നുള്ളതും എങ്കിൽ ഇദ്ദഅത്ത് എഴ്സാറഹോ അവള് എഴ്സാറിനെ വാദിക്കണം ഈ ഭർത്താവ് ഞെരുക്കക്കാരനാണെന്ന കാര്യം അവള് വാദിക്കണം വന്നഹു ലാ മാറലഹു ഹാദുറുൻ അവനക്ക് ഹാജറുള്ള മുതലില്ല എന്നും വാദിക്കണം വലാ തറക്ക നഫക്കത്തൻ നഫക്കനെ ഒഴിവാക്കിയിട്ടില്ല എന്നും എന്നിട്ട് അസബത്തത്തിൽ എഴ്സാറ അവൻ ഞെരുക്കക്കാരനാണെന്ന കാര്യം അവൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണം സാക്ഷി മുഖേനയോ അതല്ലെങ്കിൽ പിന്നെ ഓൻ്റെ ഇഖ്റാർ മുഖേന വേണ്ടി വരും അങ്ങനെ സ്ഥിരപ്പെടുത്തണം ഖാദിന്റെ അടുക്കലാണ് അവരിത് വാദിക്കേണ്ടത് അങ്ങനെ നഫക്കനെ ഒഴിവാക്കിയിട്ടില്ല എന്ന കാര്യവും അവൾ പറയണം അങ്ങനെ ഇവൻ ഞെരുക്കക്കാരനാണെന്ന കാര്യം സ്ഥിരപ്പെടുത്തുകയും ചെയ്യണം വഹലഫത്ത് അരൽ അഖീറയിന് ഈ അവസാനത്തെ രണ്ട് കാര്യത്തിന്റെ മേൽ ഓൾ സത്യം ചെയ്യുകയും വേണം അതായത് ഓനക്ക് ഹാദറായ മുതലില്ല ഓൻ നഫക്കനെ ഒഴിച്ചിട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിന്റെ മേൽ രണ്ട് കാര്യത്തിന്റെ മേൽ ഓൾ സത്യം ചെയ്യണം നാവിയത്തൻ ബി അദമി തർക്കിൻ നഫക്കത്തി അവള് തന്നെ കരുതിയവളായിട്ട് ബി അദമി തർക്കിൻ നഫക്കത്തി നഫക്കനെ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദമ വുജൂദിഹൽ ആന ഈ സമയത്ത് ആ നഫക്ക ഇല്ല എന്ന് ഓള് ഉദ്ദേശിച്ചിട്ട് സത്യം ചെയ്യണം അങ്ങനെ ഫസഖത്ത് ബി ഷുറൂത്തിഹി അവള് ആ ഫസ്ഖിന്റെ ഷർത്തുകൾ അനുസരിച്ചുകൊണ്ട് ഫസ്ഖ് ചെയ്യുകയും ചെയ്യണം അപ്പൊ ഫസ്ഖിന്റെ ഷർത്തുകൾ വരാൻ പോകുന്നുണ്ട് അത് മസ്കനെ മുലാസമത്താക്കണം അവളിൽ നിന്ന് നുഷൂസ് ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത് വൈൻ അരിമൽ മാല ഇനി മുതലിനെ വല്ലവനും അറിഞ്ഞു അവൾ ഈ ഭർത്താവിന്റെ മുതൽ ഇവളെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം വല്ലവനും അറിഞ്ഞാൽ ഫലാബുദ്ധമീൻ ബയ്യനത്തിൻ്റെ ഫറാദിഹി അയവൻ അപ്പൊ പിന്നെ ആ മുതലും അവളുടെ കടത്തിലേക്ക് എടുത്തത് കൊണ്ട് ഒഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള സാക്ഷി അവൾ കൊണ്ടുവരണം അത് കൂടാണ്ട് കഴിയൂല അയതൻ വീണ്ടും മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞെരുക്കക്കാരനാണ് അവൻ എന്നുള്ളതിൻ്റെ മേൽ സാക്ഷി വേണം പിന്നെ അവൾ സത്യം ചെയ്യണം മുതലില്ല നഫക്കനെ ഒഴിവാക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറമെ ഇതും വേണം ഫലാഫസ്ഹ അരൽ മുഴത്തമതി അപ്പോ പ്രബല വീക്ഷണം അനുസരിച്ചുകൊണ്ട് ഫസ്ഹ് പറ്റൂല ബിംതിനാഇ ഗൈരിഹി ഈ ദരിദ്രനല്ലാത്തവൻ തടസ്സം നിൽക്കൽ കൊണ്ട് ദരിദ്രനല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മൂസിറൻ ഔ മുത്തവസ്സിത്തൻ അവൻ
ആശ്വാസമുള്ള ധനികനാണ്, മുത്തവസ്സിത്താണ് ഇടത്തരക്കാരനാണ്, ആരോ ആകട്ടെ, മിനൽ ഇൻഫാഖ് എന്തിന് തടസ്സം നിന്നു? അവൾക്ക് വേണ്ടത് ചെലവഴിക്കലിനെ തൊട്ട്. ഹലറ ഔ ഗാബ, ആ വ്യക്തി നാട്ടിൽ ഉണ്ടാവട്ടെ അതല്ലെങ്കിൽ മറയട്ടെ, എന്തായാലും അവൻ വലങ്ങൽ കൊണ്ട് ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. ഇല്ലം യങ്കത്തി ഖബറുഹു, ഓന്റെ വിവരം മുറിഞ്ഞിട്ടില്ലെങ്കിൽ ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. അവനെ സംബന്ധിച്ച് യാതൊരു വിവരം ഇല്ലാതെ ആയിട്ടില്ല, അപ്പോഴൊന്നും ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇനിന്തത്തെ ഖബറുഹു, ഇനി അവന്റെ വിവരം മുറിഞ്ഞു, ഒരു വിവരം ഇല്ലാതായി. എത്രത്തിൽ വല മാലലഹു ഹാദറുൻ, അവനക്ക് ഹാജറായ മുതലില്ല. എങ്കിൽ ജാസലഹൽ ഫസ്ഖു, അവൾക്ക് ഫസ്ഖ് ചെയ്യൽ അനുവദനീയമാണ്. കാരണം ലി അന്ന തഅദ്ദുറ വാജിബിഹ, അവൾക്ക് നിർബന്ധമായതിനുള്ള ബുദ്ധിമുട്ട് ബിങ്കിത്തായ ഖബരിഹി, അവന്റെ വിവരം മുറിയൽ കൊണ്ട് കത്തഅസുരിഹി ബിൽ ഇഴ്സാരി, ഞെരുക്കം കൊണ്ട് അവൾ പ്രയാസമാകും പോലെ തന്നെയാണ്. അപ്പോ ഈ അവൾക്ക് അവകാശം ലഭിക്കാനുള്ള ഈ പ്രതിബന്ധം നേരിടുന്നത് ഓന് ഞെരുക്കക്കാരനാകുമ്പോൾ അവൾക്ക് ലഭിക്കാനുള്ള ആ ഒരു പ്രതിബന്ധം പോലെ തന്നെയാണ് വിവരം അവസാന ഇല്ലാതെ വരുമ്പോഴുള്ള പ്രതിബന്ധവും. കമാ ജസമ ബിഹി ഷേഖു സക്കരിയ, ഷേഖ് സക്കരിയ തങ്ങൾ ഇതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, ഓന്റെ വിവരമില്ലാതെയാകുമ്പോൾ നാട്ടിൽ മധുരം ഇല്ലെങ്കിൽ ഫസ്ഖ് ചെയ്യാൻ പറ്റും എന്ന്. വഖാലഫഹു തിൽമീദുഹു ഷേഖുന, ഷേഖ് സക്കരിയ തങ്ങളോട് അവിടുത്തെ ശിഷ്യനാകുന്ന നമ്മുടെ ഷേഖുന ഇബിനു ഹജറുൽ ഹൈതമി തങ്ങൾ എതിരായിട്ടുണ്ട്. വഖ്താറ ജംഉം കസീറുന, ഒരു അധികരിച്ച ഒരു കൂട്ടം പണ്ഡിതർ ബലപ്പെടുത്തിയിട്ടുണ്ട്. മിൻ മുഹഖ്ഖിഖിൽ മുതാഖിരീന, പിൻഗാമികളായ മുഹഖ്ഖിഖുകളായ പണ്ഡിതരിൽ നിന്ന്, ലക്ഷ്യസഹിതം കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന പിൻഗാമികളായ പണ്ഡിതരിൽ നിന്ന് നല്ല ഒരു കൂട്ടം പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഫീ ഗായിബിൻ, ഒരു മറഞ്ഞ ഭർത്താവിന്റെ വിഷയത്തിൽ. തഅസറ തഹ്സീലു നഫഖതി മിന്നു, ആ ഭർത്താവിൽ നിന്ന് നഫഖ കരസ്ഥമാകൽ പ്രയാസമാണ്. അങ്ങനത്തെ ഭർത്താവിന്റെ വിഷയത്തിൽ ഇവർ ബലപ്പെടുത്തിയത് അൽ ഫസ്ഖ, ഫസ്ഖ് ചെയ്യാൻ പറ്റും ഇവൾക്ക് അവന്റെ നിക്കാഹിനെ എന്നാണ്. വഖവ്വാഹ് ബിനു സലാഹി, ഇബ്നു സലാഹ് റഹ്മഹുള്ള ആ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിന്നെ ധാരാളം പണ്ഡിതന്മാർ മുഖ്താറാക്കിയതിനെ. ഫഖാല, അങ്ങനെ ഇബ്നു സലാഹ് പറഞ്ഞു. ഫീ ഫതാവാഹു, തന്റെ ഫത്വയില്, ഫതാവയില് എന്താ പറഞ്ഞത്? ഇദാ തഅസറത്തിൻ നഫഖത്തു, നഫഖ പ്രയാസമായി, അവൾക്ക് കിട്ടൽ നിർബന്ധമായ നഫഖ അതുപോലെയുള്ളതൊക്കെ ബുദ്ധിമുട്ടായി. എന്തുകൊണ്ട് ബുദ്ധിമുട്ടായില്ല? അദമി മാലിൻ ഹാദിരിൻ, ഹാദറായ മുതലില്ല, അവിടെ ഹാജറുള്ള മുതലില്ല. മാ അദമി ഇംകാനി അഖദിഹ മിന്നു, അവനിൽ നിന്ന് ആ നഫഖയെ പിടിക്കൽ പ്രയാസമാകലോടുകൂടെ, സാധ്യമാകാതിരിക്കലോടുകൂടെ. ഹൈസു ഹുവ ബി കിതാബിൻ ഹക്കമിയിൻ വഗൈരിഹി, ഹാക്കിമിന്റെ എഴുത്തുകൊണ്ടോ അല്ലാത്ത നിലക്കോ പിന്നെ ഇതിനെ പിടിക്കൽ പ്രയാസമാകുമ്പോൾ. ഹൈസു ഹുവ, ഇവനാണ്, ഈ സൗജാണ്, അവനൊരു സ്ഥലത്താണ്, ആ സ്ഥലത്ത് നിന്ന് അതിനെ എടുക്കാൻ പറ്റൂല. ബി കിതാബിൻ ഹക്കമിയിൻ വഗൈരിഹി, ഹാക്കിമിന്റെ എഴുത്ത് മുഖേനയോ അല്ലാത്ത നിലക്കോ. ലി കൗനിഹി ലം യുഅറഫു മൗദിഉഹു, എന്തുകൊണ്ട്? അവനായി അവൻ എവിടെയാണെന്ന സ്ഥലം അറിയപ്പെടുന്നില്ല, അത് ആ നിലക്കാണ് ഓനിൽ പിടിക്കാൻ സാധ്യമാകാത്തത്. ഔ ഉരിഫ, അതല്ലെങ്കിൽ ഓൻ എവിടെയാണെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ വലാക്കിൻ തഅസറത്തു മുത്താലബത്തുഹു, അവനോട് തേടൽ പ്രയാസമായിട്ടുണ്ട്, ഓന്
ഒരു അക്രമകാരിയോ മറ്റോ ആണ്, അതുകൊണ്ട് കൊണ്ട് തേടൽ പ്രയാസമാണ്. ഒഴിഫ ഹാലുഹുഫിൽ ജസാരി വൽ എഴ്സാരി, ആശ്വാസഘട്ടത്തിലും പ്രയാസഘട്ടത്തിലുമുള്ള അവൻ്റെ അവസ്ഥ അറിയപ്പെട്ടിട്ടുണ്ട്, ഔലം യൂറഫ് അല്ലെങ്കിൽ അറിയപ്പെട്ടിട്ടില്ല, രണ്ടും ആകട്ടെ. ഒരു ആശ്വാസമാണോ പിന്നെ പ്രയാസമാണോ എന്ന കാര്യം അറിയപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അറിയപ്പെട്ടു, രണ്ടായാലും. ഫലഹൽ ഫസ്ഹു ബിൽ ഹാക്കിമി, അവൾക്ക് ഹാക്കിം മുഖേന ഫസ്ഖ് ചെയ്യൽ അനുവദനീയമാണ്. വൽ ഇഫ്താഹു ബിൽ ഫസ്ഖ് ഹുവ സഹീഹു, ഫസ്ഖ് കൊണ്ടുള്ള ഫത്വ നൽകലാണ് സഹീഹായ നിലപാട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്തഹ, ഈ പറഞ്ഞത് അവസാനിച്ചു. ونقل شيخنا كلامه في الشرح الكبير. شيخنا ابن حجر തങ്ങൾ ഈ കലാമിനെ, ഇബ്നു സലാഹ് എന്നിവരുടെ ഈ കലാമിനെ ഷർഹുൽ കബീറിൽ ഇംദാദിൽ നക്കൽ ചെയ്തിട്ടുണ്ട്. വഖാല ഫി ആഖിരിഹി, ആ കലാമിൻ്റെ അവസാനത്തിൽ ഷെയ്ഖുന പറഞ്ഞു, വഫ്താ ബിമാ ഖാലഹു, ഈ ഇബ്നു സലാഹ് പറഞ്ഞ ഒന്നുകൊണ്ട് ഫത്വ നൽകിയിട്ടുണ്ട് ജംഉൻ, ഒരു കൂട്ടം പണ്ഡിതർ, മിൻ മുത്തഅഖിരിൽ യമനി, യമനിലെ പിൻഗാമികളായ പണ്ഡിതരിൽ നിന്ന് ഒരു കൂട്ടം അതുകൊണ്ട് ഫത്വ നൽകിയിട്ടുണ്ട്.